വോട്ടുവഴിയിലേക്ക് വീണ്ടും സ്വാഗതം. വോട്ടുവഴി ഇന്ന് എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ മണ്ഡലത്തിലാണ്. കുന്നത്തൂർ മണ്ഡലത്തിൽ പെടുന്ന മൺട്രോ തുരുത്ത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് മൺട്രോ തുരുത്ത്. എട്ട് തുരുത്തുകൾ ഇവിടെയുണ്ട്. അതിലുൾപ്പെടുന്ന പേഴുംതുരുത്തിലാണ് ഞങ്ങളുള്ളത്. ഇവിടുത്തെ രാഷ്ട്രീയ വിഷയങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഇവിടുത്തെ ജനങ്ങളുടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അത് തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. നാട്ടുകാരൊക്കെ നമ്മുടെ ഒപ്പമുണ്ട്. അവരോട് ചോദിച്ചറിയാം, ചേട്ടാ എന്തൊക്കെയാണ്, ചേച്ചി എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ? നിങ്ങൾ ഇനി ഒരു MLA വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ വോട്ടഭ്യർത്ഥിച്ച് വരുന്ന സ്ഥാനാർത്ഥികളോട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? കയർ തൊഴിലാളികളാ, വർഷങ്ങളോളം ഞങ്ങൾ കയർ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നതാ. ഇപ്പം ഞങ്ങൾക്ക് കയർ തൊഴിലും ഇല്ല, ഉള്ള അത് ചെയ്തു കൊടുത്താലും ഞങ്ങൾക്ക് കയർ കയറ്റി പോകുന്നതും ഇല്ല, പൈസ കിട്ടുന്നതും ഇല്ല, താമസം വരും. പിന്നെ ഞങ്ങൾക്കിപ്പം ലോണൊന്നുമില്ല. ഞങ്ങൾക്ക് അത് അനുവദിച്ച് കിട്ടിയെങ്കിലേ ഞങ്ങളുടെ ജീവിത പ്രശ്നം ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഞങ്ങളിപ്പം ഒരു യാതൊരു തൊഴിലുകളും ഈ സ്ഥലത്തില്ല. പിന്നെ ഈ കയർ സൊസൈറ്റിയിലെ 33 വണ്ടി കയർ വിരിച്ച സൊസൈറ്റിയാ. ഇപ്പം കുറച്ച് ആൾ മാത്രമേ ഇത് ചെയ്യാനുള്ളൂ. അവർക്കും തൊഴിലില്ല ഞങ്ങൾ വലയുന്നു. അത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു ലോൺ അനുവദിച്ച് ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനം നിലനിർത്തണം. ഞങ്ങളുടെ ഞങ്ങൾക്ക് ചെയ്തെങ്കിലേ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഇപ്പം ഉണ്ടായിരുന്ന MLAയോട് ഇതൊക്കെ ആവശ്യപ്പെട്ടിട്ടില്ലേ? ഇവിടെ MLA ഉണ്ടായിരുന്നല്ലോ, കോവൂർ കുഞ്ഞുമൻ MLA. കൃത്യമായിട്ട് കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാന പ്രശ്നം. അത്തരത്തിലൊരു ഇടപെടലില്ലായ്മ കൃത്യമായി വരുന്നുണ്ടോ? പെരുമൺ കണ്ണക്കാട് റോഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പഞ്ചായത്തിനോ അല്ലെങ്കിൽ ഒരു MLAക്കോ ഉടനടി അതിനൊരു തീരുമാനം എത്താൻ പറ്റത്തില്ല. പക്ഷേ ഗോവൂർ കുഞ്ഞുമാൻ 3 പ്രാവശ്യം ഇവിടെ MLA ആയി. അടുത്ത ഒരു ട്രെയിനിൽ ഇവിടെ കുണ്ട്ര, നേരത്തെ കുണ്ട്ര മണ്ഡലത്തിലായിരുന്നു ഞങ്ങളെ പേരുംതുരുത്തം സ്ഥിതി ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി കോവൂർ കുഞ്ഞുമാൻ വയ്ക്കുന്ന, നമ്മൾ വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് നമുക്ക് പേരുംതുരുത്ത് വാർഡിലൂടെ കടന്നു പോകുന്ന പെരുമൺ കണ്ണങ്കാട് റോഡ് കൊണ്ടുവരിക എന്നുള്ളതും, അത് കൊണ്ടുവരുന്നതിൽ മാത്രമല്ല പേരുംതുരുത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്, പേരുംതുരുത്ത് 285 വീട് സ്ഥിതി 185 വീട് സ്ഥിതി ചെയ്യുന്ന പേരുംതുരുത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു അണ്ടർ പാസേജിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് നമ്മൾ റെയിൽവേയുടെ പെർമിഷൻ കിട്ടിയിട്ട് പോലും ഇതുവരെ അതിനുള്ള ഫണ്ട് കണ്ടെത്താൻ, ഒരു MLAയുടെ ഫണ്ട് കൊണ്ട് മാത്രം പോരെ, ഏകദേശം 2 കോടി രൂപയോളം വേണ്ടുന്ന ഈ ഫണ്ട് നമുക്ക് MLAയും മറ്റ് MPമാരെയൊക്കെ സമീപിച്ച് അവർ ഒരു അനുകൂല ഭരണം വന്നാൽ നമുക്കത് കിട്ടിത്തരുമെന്നുള്ള വാക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ കൊടിക്കുന്നിൽ സുരേഷ് MP ആയിരുന്ന സമയത്ത് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും യാതൊരുവിധ അതിനുള്ള ഒരു നടപടിയും പുള്ളി കൈക്കൊണ്ടിട്ടില്ല. നമുക്ക് ആപ്പാട് കിട്ടിയിട്ടുള്ളത് റെയിൽവേയുടെ ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അതിന് നടപടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഒരു എസ്റ്റിമേറ്റ് തുക കണ്ടെത്തുന്നതിന് വേണ്ടി വലിയൊരു വിഷയം തന്നെയാണ്. അതായത് റോഡ് ഗതാഗത സൗകര്യങ്ങളില്ല എന്നുള്ളത് ഒരു വലിയ വിഷയം തന്നെയാണ്. ആ വിഷയങ്ങളാണ് ഒരു പക്ഷേ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായിട്ട് ഉന്നയിക്കുന്നത്. എന്താണ് അടിസ്ഥാനപരമായി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? അത് തന്നെയാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. പിന്നെ അഷ്ടമുടി കയലാൽ ചുറ്റപ്പെട്ട മൺട്രോത്തുരുത്ത് പഞ്ചായത്തിലെ തെക്കേ അറ്റത്തെ ഒരു വാർഡാണിത്. 2 റെയിൽവേ ലൈൻ വന്നതോടുകൂടി ഞങ്ങൾക്ക് യാത്രാ സൗകര്യം വളരെ ബുദ്ധിമുട്ടായി. പാറ ഇട്ടതിനാൽ പിന്നെ ഒരു രോഗിയെ ഞങ്ങൾക്ക് വീൽചെയറിൽ പോലും കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായതിനാൽ വളരെ അടിയന്തിരമായിട്ട് ഇത് ഈ വഴി ഞങ്ങൾക്ക് അണ്ടർ പാസ് അനുവദിച്ച് തന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ എല്ലാവരുടെയും ഒരു അഭ്യർത്ഥന. നിങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ തുരുത്തിൽ ഏറ്റവും അനുഭവപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കുടിവെള്ളം. വെള്ളം എങ്ങനെയാണ് കിട്ടുന്നത്, എവിടെ നിന്നാണ്? വെള്ളം പൈപ്പ് ലൈനാണ്, അത് എന്നും ഒന്നും സ്ഥിരമായിട്ട് കിട്ടുന്നില്ല. ആൾക്കാരെല്ലാം പരക്കം പാച്ചിലാണ് വെള്ളത്തിന് വേണ്ടി. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ ആ പൈപ്പ് ലൈൻ വെള്ളം സ്ഥിരമായി കിട്ടാറുണ്ടോ? പക്ഷേ മേലോട്ട് വെള്ളം പോകാനുള്ള തടസ്സം കൊണ്ട് മേലോട്ട് അങ്ങോട്ടൊക്കെ അവർക്ക് വെള്ളം കിട്ടുന്നില്ല. അവർ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. ഉള്ളതുപോലെ പറയാമല്ലോ, ഇവിടെ ഈ താഴ്ന്ന സ്ഥലത്താണെങ്കിൽ ഇവിടെ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. പൈപ്പ് ലൈൻ വലിച്ചിട്ടുണ്ട്, പക്ഷേ വെള്ളമില്ല. പക്ഷേ അവിടെ ഈ മേപ്പോട്ട് വെള്ളം ചെല്ലുന്നില്ല. മെമ്പർ എന്താ കാരണം അങ്ങോട്ട് വെള്ളം കിട്ടാത്തത്? അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പേഴുംതുരുത്തിന്റെ ഈ വാർഡിലേക്ക് പട്ടംതുരുത്തിൽ നിന്നുള്ള വാട്ടർ ടാങ്കിൽ നിന്നുള്ള വെള്ളമാണ് വരുന്നത്. അത് ആ പൈപ്പിലെ 2-ഇഞ്ച് പൈപ്പിലൂടെ ഈ കായലിൻ്റെ അടിയിലൂടെയാണ് ഈ പേഴുംതുരുത്തിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ പൈപ്പ് ലൈൻ ഉണ്ടല്ലോ, അങ്ങോട്ട് വെള്ളം എത്താൻ ലൈൻ ഉണ്ട്. 2-ഇഞ്ച് പൈപ്പിലൂടെ ഇവിടെ വരുന്ന ലൈൻ ഈ പേഴുംതുരുത്ത് മൊത്തത്തിലേക്ക് എത്താൻ അത്രയും പോരാം. പേഴുംതുരുത്തിൽ ഒരു കുഴൽക്കിണർ സ്ഥാപിക്കുന്നതും കോവൂർ കുഞ്ഞുമാൻ MLA നേരത്തെ നമ്മളോട് പറഞ്ഞ് അതിൻ്റെ നടപടിയൊക്കെ അടുത്ത് വന്നപ്പോൾ തന്നെ അത് പിന്നീട് ഫണ്ടിൻ്റെ ഇതുകൊണ്ട് നമുക്ക് അനുവദിക്കാൻ പറ്റാതെ പോയി. ഉടനടി ചെയ്തു തരുമെന്നുള്ള വാക്ക് നമ്മൾ തന്നിട്ടുണ്ട്. ഈ കായലിൽ കൊണ്ട് സൈഡിൽ കൂടെയാണ് പട്ടം പേഴുംതുരുത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്കും
കിഴക്ക് ഭാഗത്തേക്കുള്ള പൈപ്പ് ലൈൻ പോയിരിക്കുന്നത്. സംവിധാനങ്ങൾ എത്താഞ്ഞിട്ടാണോ, അത് വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല. നിരവധി ജനകീയ പ്രശ്നങ്ങളാണ് ഇവർ ഇപ്പോഴും നേരിടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടിയെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുമോ എന്ന പ്രതീക്ഷ മാത്രമാണ് ഇവർക്കുള്ളത്. വോട്ട് വഴി ഇനി അടുത്ത മണ്ഡലത്തിൽ.